ബൈപാസിനെതിരായ സമരം ശക്തമായി തുടരാനാണ് സമര സമിതിയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി സഹൽ സി മുഹമ്മദാണ് ചേരുന്നത്. സഹൽ, ഈ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കുന്ന അടക്കം ഏതെല്ലാം രീതിയിൽ സമരം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ സമര സമിതി തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സമരപ്പന്തൽ കത്തിച്ച സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെടുന്നതിനൊപ്പം തന്നെ നിയമ നടപടികൾ ശക്തമാക്കി. ഇതോടൊപ്പം തന്നെ ഈ സമരവും ശക്തമാക്കാൻ തന്നെയാണ് വയൽക്കിളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ ചില തീരുമാനങ്ങൾ ഇന്നലെ ഉണ്ടായി. മറ്റു യോഗങ്ങൾ കൂടി ചേർന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുക. സമരപ്പന്തൽ ഇപ്പോൾ ഇന്നലെ പൊളിച്ചിരിക്കുകയാണ്. ഇപ്പം എന്താണ് വയൽക്കിളികളുടെ ഒരു ഭാവി സമരം എങ്ങനെയായിരിക്കും? എന്താണ് അക്കാര്യത്തിലെ തീരുമാനം? നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഒരുപാട് സമരങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വളർന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയും ഒരു സമരപ്പന്തൽ പോലും കത്തിച്ചിട്ടില്ല. എന്നാൽ കീഴാറ്റൂരിലെ നെൽവയലും തണ്ണീർത്തടവും സംരക്ഷിക്കാനുള്ള വയൽക്കിളിയുടെ പോരാട്ടത്തിൽ പാർട്ടി നേതാക്കൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ആജ്ഞാപിച്ചുകൊണ്ട് സമരപ്പന്തൽ കത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞങ്ങൾ അവതരിപ്പിക്കാം. ഇന്ന് അതിനെ അന്വേഷിക്കാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് ഒരു ദിവസം മുമ്പ് സഖാവ് ജാനകി ചേച്ചിയെ വയലിൽ കൊയ്ത്ത് നടത്തുമ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തിക്കേണ്ടായി. നാളെ മുതൽ നാളെ ഒരു ദിവസം മാത്രമേ നിൻ്റെ ആയുസ്സുണ്ടെങ്കിൽ നിന്നെയും കുടുംബത്തെയും ചുട്ടുകരിക്കൂ എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഒരന്വേഷണവും വന്നിട്ടില്ല. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല. ഈ സമരപ്പന്തൽ കത്തിച്ച ഇടത്ത് തന്നെ ഞങ്ങൾ വീണ്ടും ഉയർത്തും. ഉയർത്തിക്കൊണ്ട് ഈ വയൽ മണ്ണിട്ട് മൂടുന്നതിനെതിരെ അവസാന നിമിഷം വരെ ഞങ്ങൾ സമരം നടത്തും. അത് തീർച്ചയാണ്. കൃഷി ഇവിടെ തന്നെ തുടരാനാണ് എങ്ങനെയാണ് തീരുമാനം? തീർച്ചയായും കൃഷി നടത്താതെ ഒരു ജനതയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ കൃഷി നടത്താനുള്ള അവകാശം മൗലിക അവകാശമാണ്. ആ അവകാശം പേറിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം കൃഷി ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം തുടരാനാണ് തീരുമാനം. മറ്റു ബഹുജന സംഘടനകളുടെ ഈ സമരത്തോട് അനുഭാവമുള്ളവരുടെ പിന്തുണ തേടുന്നുണ്ട്. അത്തരത്തിലൊരു കൂട്ടായ്മയ്ക്കുള്ള സാധ്യതയുണ്ടോ? നിലനിൽപ്പിന്റെ സമരത്തിൽ പ്രത്യയശാസ്ത്രത്തിന്റെ ബാധ്യത ആർക്കുമില്ല. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ആ ഭൗതിക സാഹചര്യം നിലനിൽക്കണമെങ്കിൽ അത് ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ഒരു പ്രത്യയശാസ്ത്ര ബാധ്യതയും ഞങ്ങൾക്കില്ല. എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകൂ. ഞങ്ങൾ ഇതിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഇനിയിപ്പം അടുത്ത നിർണായകമായ യോഗങ്ങളോ അല്ലെങ്കിൽ മറ്റോ വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ 25-ാം തീയതി ഈ പൊളിച്ച സമരപ്പന്തൽ ഞങ്ങളിവിടെ പുനർനിർമ്മിക്കും. ഞങ്ങൾ വീണ്ടും 2-ാം ഘട്ട സമരം വീണ്ടും ഞങ്ങൾ ആരംഭിക്കും. അങ്ങനെ ഇനി ഈ സമരപ്പന്തൽ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴായിരുന്നു ഈ സമരപ്പന്തൽ പൊളിച്ചത്. ഇനി ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സമരപ്പന്തൽ പൊളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നേരിട്ട് കാണാം. ഇതിപ്പം സമരക്കാർ തന്നെ തീ കൊടുത്തതാണെന്ന് CPM പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണല്ലോ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ, പേരെടുത്താണോ പരാതി കൊടുക്കുന്നത്? എങ്ങനെയാണ്? തീർച്ചയായും പേരെടുത്ത് തന്നെയാണ് പരാതി കൊടുത്തത്. പാർട്ടിയുടെ, DYFI CPIM ഈ പ്രാദേശിക നേതാക്കൾ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ സമരപ്പന്തൽ തകർത്തത്. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരാതിയിലുള്ള നടപടിയെടുക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഈ നാട്ടിലെ ജനതക്കത് ബോധ്യമാണ്. തീർച്ചയായും വളരെ ശക്തമായ നിലപാടിലാണ് വയൽക്കിളികൾ ഉള്ളത്. സമരപ്പന്തൽ പൊളിച്ചു, സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പക്ഷേ സമരം ശക്തമായി തുടരും. ഒപ്പം തന്നെ ഈ സമരപ്പന്തൽ 25-ാം തീയതി തന്നെ ഇവിടെ ബഹുജന പിന്തുണയോടുകൂടി വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പും തീരുമാനവുമാണ് ഇപ്പോൾ വയൽക്കിളികൾ എടുത്തിരിക്കുന്നത്. 25-ാം തീയതി ആയിരിക്കും ഇതുണ്ടാവുക. അതേസമയം തന്നെ തങ്ങൾ കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടാകണമെന്ന് വയൽക്കിളികൾ ആവശ്യപ്പെടുന്നു. നമ്പ്രാടത്ത് ജാനകി എന്ന സമരസമിതി നേതാവിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഏതായാലും ഈ കിടാറ്റൂരിന്റെ കാര്യത്തിൽ ബൈപ്പാസിന്റെ അലൈൻമെന്റിനുള്ള പ്രാഥമിക നടപടികൾ ഇന്നലെ പൂർത്തിയായിരിക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് വയൽക്കിളികളും മുന്നോട്ട് വെക്കുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ കിടാറ്റൂരിലെ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പുരോഗതിയും ഒപ്പം തന്നെ ഈ വയൽക്കിളികളുടെ ഭാവി സമരത്തിന്റെയും ഒരു സ്ഥിതിയുള്ളത്.